ബ്രണ്ണൻ കോളേജിലെ വീരകഥകളുടെ പേരിൽ കെ സുധാകരനും പിണറായി വിജയനും വാക്പോറിൽ ഏർപ്പെടുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മാറി നിന്ന് പറയുന്നത് ഇതൊക്കെ മരംമുറി വിവാദത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ് എന്ന്. ബി ജെ പിക്കാർ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നു. സുധാകരനും പിണറായി വിജയനും തമ്മിൽ ഒരു വാക്പോറിൽ ഏർപ്പെടുമ്പോൾ അതെങ്ങനെയാണ് മരംമുറി വിവാദത്തെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നതേയില്ല. അതെങ്ങനെയാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാകുന്നേയില്ല. രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇതൊക്കെ കൂടി ചേർന്നത് തന്നെയാണ്. പല ഘട്ടങ്ങളിലും ഇതുപോലുള്ള നിലപാടുകളുടെ പേരിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ സ്വാഭാവികം. ആ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഏതെങ്കിലും തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇവിടെ എവിടെയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുന്നത്? പിണറായിയും കെ സുധാകരനും വാക്പോരിൽ ഏർപ്പെടുമ്പോൾ അത് പരസ്പരമുള്ള വെല്ലുവിളികളൊന്നുമല്ല. പഴയ കഥകൾ പറയുന്നു, അങ്ങനെ പഴയ കഥകൾ ഇപ്പോൾ പറയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ രാഷ്ട്രീയം അങ്ങനെ തന്നെയാണ് എന്ന് മാത്രമേ നമുക്ക് മറുപടി പറയാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അത് അനിവാര്യമായി വരും, ചില ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടി വരും, ചില തിരുത്തലുകൾ വേണ്ടി വരും. ആ തിരുത്തലുകളും ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ അത് അതിനു വേണ്ടി ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല തന്നെ. ഇപ്പോൾ മരംമുറി വിവാദത്തിൽ നാളെ പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർ ഈ മരംമുറി വിവാദവുമായി ബന്ധപ്പെട്ട് ഒന്നാം പേജിൽ വെണ്ടയ്ക്ക തലക്കെട്ടാകാൻ തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ച് അതിൻ്റെ ഉത്തരം തേടുകയാണെങ്കിൽ അതിനുത്തരം പറയാൻ സ്വാഭാവികമായി പിണറായി വിജയൻ തയ്യാറ് തന്നെയാണ്. പിണറായി വിജയനോട് മാധ്യമപ്രവർത്തകർക്ക് എന്ത് ചോദ്യവും ചോദിക്കാം. നാളെ വന്നിരുന്ന് സുധാകരൻ്റെ ചോദ്യം മാത്രമേ ചോദിക്കാവൂ എന്ന് നിർബന്ധമില്ല. സുധാകരൻ്റെ ചോദ്യം ചോദിച്ചാൽ ഇനി ഉത്തരം പറഞ്ഞു കൊള്ളണമെന്നുമില്ല. ഞാനത് അവസാനിപ്പിച്ചു എന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരുവരി പറഞ്ഞു നിർത്താം. സുധാകരനെക്കുറിച്ച് വിശദമായി പറഞ്ഞതാണല്ലോ, ഇനി എന്ത് പറഞ്ഞാലും അത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു കൊള്ളുമല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ ഉത്തരം പറയാതിരിക്കാം. മരംമുറി വിവാദത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിന് ഇതിനേക്കാൾ ദീർഘമായി വേണമെങ്കിൽ ഉത്തരം പറയാം. അപ്പോൾ ഒന്നിനെ മൂടി വയ്ക്കുന്നതിനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത് എന്ന് പറയുന്നതിലല്ല കാര്യം. അങ്ങനെയെങ്കിൽ യു ഡി എഫിനോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന മലയാള മനോരമ പത്രം പോലും എന്തിന് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി ഇതിനെ തന്നെ തലക്കെട്ടാക്കുന്നത്? അതിനെ ഒമ്പതാം പേജിലോ പത്താം പേജിലോ അവസാന പേജിലോ ഒരു മൂലയ്ക്ക് രണ്ട് വരിയായിട്ട് കൊടുത്താൽ പോലെ. പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞു, സുധാകരൻ ദാ ഇങ്ങനെ പറഞ്ഞു, അതിനെ എന്തിന് ഒന്നാം പേജിലെ വാർത്തയാക്കി മാറ്റുന്നു? അപ്പോൾ താല്പര്യം അങ്ങനെയാണ്, ആ താല്പര്യത്തെ തിരുത്തിക്കലാണ്. ഇപ്പോൾ വീക്ഷണവും ഒന്നാം പേജിൽ കൊടുക്കുന്ന വാർത്ത എന്താ? മരമുറിയെക്കുറിച്ചല്ല. ജയ്ഹിന്ദ് അവരുടെ തലക്കെട്ടിൽ കൊടുക്കുന്ന ഒന്നാമത്തെ തലക്കെട്ടെന്താ? മരംമുറിയെക്കുറിച്ചല്ല. അപ്പോൾ മരംമുറിയെക്കുറിച്ച് സംസാരിപ്പിക്കണമെങ്കിൽ യു ഡി എഫ് അനുകൂല മാധ്യമങ്ങൾ ഇതിനെയൊക്കെ തലക്കെട്ടിൽ നിന്ന് തമസ്കരിച്ച് ഒന്നാം പേജിൽ മരംമുറി തന്നെ അങ്ങനെ നിലനിർത്തട്ടെ. ഇവിടെ മരംമുറിയെ എന്തായാലും ഈ സർക്കാർ പേടിക്കുന്നില്ല എന്നുള്ള കാര്യം പിണറായി നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മരംമുറിയെ മറച്ചു വയ്ക്കാനാണ്, മരംമുറിയെ മറച്ചു വയ്ക്കാനാണ് എന്ന് പറഞ്ഞ് ചെകിടത്തേറ്റ അടിയെ ഒന്ന് ലഘൂകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എന്നുള്ളതിനപ്പുറം അതിലെന്തെങ്കിലും കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല തന്നെ.